അയോധ്യ കേസിൽ പുനഃപരിശോധനയില്ല. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. അയോധ്യ കേസിൽ ഇസ്മയിൽ ഫറൂഖി ബെഞ്ചിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കില്ല. കേസ് മൂന്നംഗ ബെഞ്ചിന് തന്നെ തുടർന്നും വാദം കേൾക്കാം. വിധി വിശാല ബെഞ്ച് പരിഗണിക്കേണ്ടതില്ല എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് പള്ളി നിർബന്ധമല്ലെന്ന 1994 ഇസ്മയിൽ ഫറൂഖി വിധി ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. വിധി മുസ്ലിം വിശ്വാസികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്ന് വിവിധ മുസ്ലിം സംഘടനകളും സുന്നി വഖഫ് ബോർഡും ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് മുൻപാകെ വാദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീർപ്പായതിനു ശേഷമേ അയോധ്യയിലെ തർക്കഭൂമി സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി വാദം കേൾക്കാവൂ എന്നും സുന്നി വഖഫ് ബോർഡും ഇസ്ലാം സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. കോടതി വിധി അയോധ്യ ഭൂമി തർക്കക്കേസിൽ നിർണായകമാകും. സഹായം സ്വീകരിക്കാം. പ്രളയത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് നെതർലൻഡ്സിന്റെ സഹായം സ്വീകരിക്കുന്നതിന് അനുമതി നൽകി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നടപടി നെതർലൻഡ്സിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ച ശേഷം. ഇതോടെ നെതർലൻഡ്സിൽ നിന്നുള്ള സംഘത്തിന് കേരളം സന്ദർശിക്കാനുള്ള തടസ്സം നീങ്ങി. കേരളം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നെതർലൻഡ്സ് നേരത്തെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇത് സാമ്പത്തിക സഹായമല്ല. നെതർലൻഡ്സ് അടിസ്ഥാന സൗകര്യ ജലസേചന മന്ത്രിയാണ് സഹായം നൽകാനുള്ള സന്നദ്ധത അറിയിച്ച് ഇന്ത്യക്ക് കത്തെഴുതിയത്. പ്രളയം ബാധിച്ച സ്ഥലങ്ങളിലെ നിലവിലെ അവസ്ഥ പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാമെന്നാണ് കത്തിലുള്ളത്. വെള്ളപ്പൊക്ക കാലത്ത് നെതർലൻഡ്സിൽ പരീക്ഷിച്ച് വിജയിച്ച പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിനായിരിക്കും പ്രധാന ഊന്നൽ. ഉദ്യോഗസ്ഥരോട് പ്രതികാരമോ? സാലറി ചലഞ്ചിനോട് വിസമ്മതം പ്രകടിപ്പിച്ച പോലീസുകാരോട് പ്രതികാര നടപടിയെന്ന് ആക്ഷേപം. 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലമാറ്റം. പേരൂർക്കട SAP ക്യാമ്പിലെ ഹവിൽദാർ തസ്തികയിലുള്ള 9 പോലീസുകാരെയാണ് കൂട്ടത്തോടെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. സ്ഥലമാറ്റം ലഭിച്ച 9 പേരും സാലറി ചലഞ്ചിന് വിസമ്മത പത്രം നൽകിയിരുന്നു. ഇതാണ് പ്രതികാര നടപടിക്ക് കാരണമെന്ന് ആക്ഷേപം. അതേസമയം മലപ്പുറം ക്യാമ്പിലേക്ക് ജീവനക്കാരെ മാറ്റേണ്ട സമയമായതിനാൽ നടത്തിയ സ്ഥലമാറ്റം മാത്രമാണെന്ന് ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ. സാലറി ചലഞ്ചിനോട് കേരള പോലീസിൽ കാര്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല. SAP ക്യാമ്പിലെ പോലീസുകാരിൽ 4% സാലറി ചലഞ്ചിനോട് വിസമ്മതം പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട്. പോലീസുകാരെ ഏത് വിധേനയും സാലറി ചലഞ്ചിന്റെ ഭാഗമാക്കാനാണ് അസോസിയേഷൻ ഭാരവാഹികളും ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതെന്നും പരാതി. ഫ്രാങ്കോ അഴിക്കുള്ളിൽ തുടരും. പീഡനക്കേസിൽ ജാമ്യം ആവശ്യപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ സമർപ്പിച്ച ഹർജി വിധി പറയാൻ മാറ്റി ഹൈക്കോടതി. കേസിൽ അടുത്ത ബുധനാഴ്ച കോടതി വിധി പറയും. ബിഷപ്പിന് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതിയിൽ പോലീസ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ബിഷപ്പ് നേരത്തെ ശ്രമിച്ചിരുന്നതായും കേസിൽ 5 കന്യാസ്ത്രീകളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുണ്ടെന്നും കോടതിയെ അറിയിച്ചു. ബിഷപ്പിന്റെ ഭീഷണി ഭയന്നാണ് കന്യാസ്ത്രീ ആദ്യം പരാതി നൽകാതിരുന്നതെന്ന് പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പരാമർശം. എന്നാൽ കന്യാസ്ത്രീയുടെ പരാതി വ്യാജമെന്ന വാദത്തിൽ ഉറച്ച് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. സഭയിൽ ഉയർന്ന പദവി വഹിച്ചിരുന്ന ആളാണ് കന്യാസ്ത്രീ. ഇതിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പ്രതിഭാഗവാദം. 4 മുൻപ് നടന്ന കേസിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ സാധുത എന്തെന്നും ചോദ്യം. പീഡനം നടന്നെന്ന് പറയുന്നതിന്റെ തൊട്ടടുത്തുള്ള ദിവസം കന്യാസ്ത്രീക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിന്റെ ദൃശ്യങ്ങളും ബിഷപ്പ് ഹാജരാക്കി. അതേസമയം ബിഷപ്പിനെതിരെ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുല്യത ഓർമ്മിപ്പിച്ച് കോടതി. വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ലെന്ന നിർണായക വിധി പ്രസ്താവം നടത്തി സുപ്രീംകോടതി. IPC 497 വകുപ്പ് പരമോന്നത കോടതി എടുത്തുകളഞ്ഞത് സ്ത്രീയുടെ അന്തസ്സിനും തുല്യതയ്ക്കും കോട്ടം തട്ടുന്ന ഏതൊരു നിയമവും ഭരണഘടനാ വിരുദ്ധമാണെന്ന നിരീക്ഷണത്തോടെ. ചരിത്രവിധി പ്രസ്താവം ഏകകണ്ഠമായി നടത്തിയത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, RF നരിമാൻ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ച്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.